ഫോർ റിയൽ മീഡിയയിലേക്ക് എല്ലാവർക്കും മോശം കൂടി സ്വാഗതം ഞാനിന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ എത്തിയിരിക്കുന്നത് അതായത് നമ്മുടെ ആറ്റിമീൻ എങ്ങനെ ഗ്രില്ല് ചെയ്യാം നമ്മുടെ കുഞ്ഞുമക്കളെ രണ്ട് പേരാണ് നമ്മുടെ പൊന്നും മോനുമാണ് ഇവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് ആറ്റിമീൻ പിടിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെ ഗ്രില്ല് ചെയ്യാം കിട്ടില്ലേ ആറ്റിമീൻ എല്ലാ എല്ലാ സൈസ് കല്ലേ മുട്ടി കിണഞ്ഞവന് അതുപോലെ തന്നെ അറ്റ് പല പേരിലാണ് പല നാട്ടിൽ നാട്ടിലറിയപ്പെടുന്നത് ആരില് ആരകനൊക്കെ പറയും ഇപ്പം നമ്മൾ ഇന്ന് ഇതിനകത്തുനിന്ന് ആരകനെ മാത്രം സെലക്ട് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ളൊരു ശ്രമം അതായത് ഗ്രില്ലാക്കുക ഫ്രൈ മീൻസ് ഗ്രില്ല് ഗ്രില്ല് ചെയ്തെടുത്ത് എങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ് നമുക്ക് പറ്റില്ല അറിയില്ല എന്നാലും നമ്മൾ നമ്മളാ പറ്റുന്ന രീതിയിലൊന്ന് ശ്രമം നടത്തുകയാണ് എല്ലാവരും ഗ്രില്ല് ചെയ്യുന്നു ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നു ബീഫ് ഗ്രില്ല് ചെയ്യുന്നു അപ്പം നമ്മൾ ആറ്റുമീൻ എങ്ങനെ ഗ്രില്ല് ചെയ്യുക നമ്മൾ വീഡിയോസിനൊന്നും ആറ്റുമീൻ ഗ്രില് ചെയ്യുന്നു അങ്ങനെ കണ്ടിട്ടില്ല എന്നാലും ആറ്റുമീൻ ഗ്രിൽ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മളൊന്നും ശ്രമിച്ചു നോക്കുകയാണ് അപ്പോൾ ആരേനെ ഇത് കണ്ടില്ല നല്ല സൂപ്പർ ആരേനെ നമ്മൾ ആറ്റിൽ ചെറിയ തോട്ടീന്ന് ആറ്റിൽ നിന്നൊക്കെ ആരേനെ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാ ആറ്റുമിനേതായാലും സൂപ്പർ ടേസ്റ്റാണ് എന്തായാലും ആരനാകുമ്പം ചൂടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാൻ അപ്പോൾ നമ്മൾ അരനെടുത്തു നമ്മളത് പൊളിക്കാനുള്ള ശ്രമമാണ് അതെങ്ങനെ അതിൻ്റെ തൊലി പൊളിച്ച് കളഞ്ഞാലേ ഇത് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മളതിൻ്റെ തൊലി പൊളിക്കാനുള്ള ശ്രമമാണ് ആദ്യം വേണ്ടി കുറച്ച് ചാരം എടുത്തിട്ട് അതൊന്ന് തേച്ചൊക്കെ പിടിപ്പിക്കുക എന്നിട്ട് അപ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് തെറ്റലൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ അരനൊന്ന് വലിച്ച് സെറ്റാക്കി അതിൻ്റെ സൈഡ് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കളി അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ തൊലി ഉരിച്ചെടുക്കാൻ എളുപ്പമാണ് സൈഡൊന്ന് കട്ട് ചെയ്ത അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കയ്യിൽ മുള്ളതൊക്കെ നോക്കണം കേട്ടോ ആരും മുള്ളുണ്ട് അത് നമ്മുടെ കയ്യിലൊക്കെ കയറും അപ്പോൾ നമ്മൾ അത് ചെത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ സൈഡൊന്ന് കീറിയിട്ട് നമ്മൾ പതിയെ പിടിക്കുക എന്നിട്ടങ്ങ് വലിച്ച് പൊളിക്കുക നല്ല ശക്തിക്കങ്ങ് പിളിക്കുക കയ്യിൽ നിന്ന് തെറ്റിപ്പോരുത് പിടിച്ചോണം അപ്പോൾ അത് നമ്മൾ ഇതുപോലെ വലിച്ച് പൊളിച്ചെടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ മറ്റെല്ലാ അരകണേയും നമ്മൾ അതുപോലെ തന്നെ വലിച്ചു കണ്ടോ ഇങ്ങനെ വലിച്ചെങ്കിൽ പൊളിഞ്ഞു പോരും ഇതുപോലെ കീറി എടുത്താൽ കണ്ടാൽ ശീത്യം അങ്ങ് കിട്ടുക എന്നിട്ട് അത് നന്നായിട്ട് നമ്മൾ അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് നമ്മൾ അരകണെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് വൃത്തിയാക്കി ഒരു മൂന്ന് തവണയെങ്കിലും കഴുകി വൃത്തിയാക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ നമ്മുടെ അടുത്തുള്ള വീടിനടുത്ത് തന്നെയുള്ള തോട്ടിൽ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് എല്ലാവരും വാഷ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ അപ്പം ഇത് നമ്മൾ കഴുകി നന്നായിട്ട് ഇത് രണ്ടു മൂന്ന് രണ്ട് മൂന്ന് തവണ കഴുകി ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ സാധാരണ മീൻ നമ്മൾ കീറി അതായത് മുളകും ഒക്കെ പിടിക്കാൻ വേണ്ടി ഉപ്പുമൊക്കെ പിടിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കീറാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് വരയുക വരഞ്ഞ് 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 എല്ലാ ആരെങ്കിലും വരഞ്ഞ് അതുപോലെ നമ്മുടെ ഉപ്പും മുളകും കുരുമുളകും ഒക്കെ നമുക്കിനകത്ത് പിടിച്ച് വരണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇത് കീറുന്നത് പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് വേഗാനൊക്കെ സഹായകമാകും ഇതുപോലെ കീറി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ ആരേനും ഇതുപോലെ കീറി നല്ല അടിപൊളിയായിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ആറ്റുമീനിൻ്റെ എല്ലാവർക്കും ഇഷ്ടം ആറ്റുമീൻ ഇല്ലാത്ത ഇഷ്ടമില്ലാത്ത ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലില്ല അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഈ മുളക് പൊടി ആവശ്യത്തിന് രണ്ട് മൂന്ന് സ്പൂണും മുളക് പൊടിയാണ് എത്ര ആരേനുണ്ടോ അത്രയും അല്ല മീൻ പാകമായിട്ടുള്ള അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മുടെ ഈ കുറച്ച് വെളിച്ചെണ്ണ അതുപോലെ തന്നെ നാരങ്ങ നീര് ഒക്കെ ചേർത്തിട്ട് അങ്ങോട്ട് തിരുമ്പണം തിരുമ്പി അങ്ങോട്ട് സെറ്റാക്കി വെക്കണം അതായത് നമുക്കിതിന് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ആ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് പക്കായിട്ട് മുമ്പിൽ നിൽക്കും നമുക്ക് ആ ഫ്രൈ ചെയ്ത് കിട്ടുമ്പോൾ കുരുമുളക് പൊടിയുടെ ആ ഒരു ഫ്ലേവർ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേൽ അറ്റമീൻ എന്ത് മീനായാലും കുരുമുളക് ചേർത്ത് വറക്കുന്നതാണ് സൂപ്പർ അപ്പോൾ നമ്മൾ നമ്മളൊത്തിരി കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല നമ്മൾ കുരുമുളകും മുളക് ഇതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂട്ടി നന്നായിട്ട് തിരുമ്മി നല്ല പാകത്തിന് തിരുമ്മി നല്ല ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ആരെണ്ണം നമ്മൾ കഴുകി നല്ല ഫ്രഷ് ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ മക്കൾ നോക്കിയിരിക്കുകയാണ് പൊന്നും മൊന്നും ഒക്കെ നോക്കിയിരിപ്പുണ്ട് അപ്പോൾ നമ്മളിത് ശ്രമിച്ചു നോക്കുകയാണ് അപ്പോൾ നമ്മളൊരു എടുത്തിട്ട് ആ ചീനിച്ചട്ടിയെ ഉറപ്പിച്ച് വെക്കുക അതിന് ശേഷം കുറച്ച് മണലൊക്കെ ഇട്ടിട്ട് അതായത് ഹീറ്റ് ആവശ്യത്തിന് ഗ്രില്ലിലേക്ക് വരാൻ വേണ്ടി മണലിട്ടതൊന്ന് ലെവൽ ചെയ്യുക അപ്പോൾ നമുക്ക് കൂടുതൽ ചിരട്ടക്കരി ഒക്കെ കൂടുതലുണ്ടെങ്കിൽ മണൽ ഉറവൊന്നുമില്ല അപ്പം ചൂടെ നമുക്ക് പുകയടിക്കാതെ മാക്സിമം നോക്കുക അപ്പോൾ കനലായിട്ട് തന്നെ നിർത്താൻ നോക്കുക അപ്പോൾ അതുപോലെ ഈ വെളിച്ചെണ്ണ ഇടയ്ക്ക് ഇതിലേക്ക് ഒന്ന് ഫുള്ളായിട്ട് തേച്ച് കൊടുക്കുക തിരിച്ചും മറിച്ചിട്ട് വെളിച്ചെണ്ണ കുറച്ച് തേച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന വെളിച്ചെണ്ണ ഗ്രില്ലിൽ ചെയ്ത് ഇങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ വെളിച്ചെണ്ണ തിരിച്ചും മറിച്ചും വെച്ച് വെളിച്ചെണ്ണ ഇടയ്ക്ക് തൂത്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്രില്ലിൽ ഇത് പിടിച്ച് പറ്റി സാധ്യതയുണ്ട് അപ്പം നമ്മൾ എല്ലാം നമ്മുടെ സാ ഈ കൂട്ടെല്ലാം ചേർത്ത് നമ്മളത് മീനെ നന്നായിട്ട് പൊതിഞ്ഞു പൊതിഞ്ഞ് നല്ല ഫ്രഷാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് ഗ്രില്ലിലേക്ക് വന്നു അപ്പോൾ ഇത് വെച്ചപ്പോൾ തന്നെ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആവുന്നതിന് മുമ്പ് തന്നെ സംഭവം ഈ പറഞ്ഞ പോലെ നമുക്ക് ഫ്രൈ ആയി തുടങ്ങി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ പറഞ്ഞ പോലെ കഴിക്കാൻ കുട്ടികളാണ് അതിൽ വെള്ളമുറിയിരിക്കുകയാണ് കാരണം നല്ല ടേസ്റ്റിയാണ് ഇതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അപ്പോൾ അതുപോലെ അടിപൊളിയാണിത് നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും കാരണം ഇതൊക്കെ വെറൈറ്റിയാണ് കാരണം ആറ്റിമീൻ ഗ്രില്ല് ചെയ്യുന്നത് ചുമ്മാ ഒന്ന് ശകലം മതി നമുക്ക് ഒന്ന് ഫുഡ് കഴിക്കാനൊക്കെ കുറച്ച് മതി നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും എല്ലാവരും ഇപ്പോൾ ഇതുപോലെ തന്നെ ഗ്രില്ല് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും വെച്ച് എണ്ണ തൂക്ക് തൂത്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇത് ഗ്രില്ലിലേക്ക് ഫുള്ളായിട്ട് പിടിക്കും പിന്നെ ഇത് ഇളകി പോരില്ല അപ്പോൾ ഇത് നമ്മൾ കരലിൽ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടതുണ്ട് കുറച്ചൊക്കെ ഇതിലേക്ക് ഗ്രില്ലേക്ക് പിടിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം നമ്മുടെ ഏതാണ്ട് പാകമായിട്ടുണ്ട് നല്ല കഴിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് കുട്ടികൾ അപ്പം നമ്മൾ ഇത് എടുത്ത് വാങ്ങി വെക്കുകയാണ് അപ്പം സെർവ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു പാത്രത്തിലേക്ക് അതായത് പറക്കി പറക്കി ഓരോന്നായിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിക്കാൻ വേണ്ടി മാറ്റാൻ പോവാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുക്കുക ഒന്നിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഒടിഞ്ഞൊടിഞ്ഞ് പോവും അപ്പം നമുക്കതേ ഒരു ആ ഇട്ട പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ പീസായിട്ട് മുറിഞ്ഞൊന്നും പോയിട്ടില്ല അപ്പം നമ്മൾ ഓരോന്നൊരുന്ന് പാത്രത്തിലേക്ക് മാറ്റിക്കേണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ഓരോന്ന് കഴിക്കണം തോന്നുന്നു നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഇച്ചിരി ഒന്ന് ഇപ്പം നമ്മളിതിൽ നിന്ന് വാങ്ങി വെക്കാതെ തന്നെ അതിൽ നിന്ന് തന്നെ എടുക്കുകയാണ് കണ്ടല്ലേ ഗ്രില്ലിൽ ആ ഫ്രൈ ആയിട്ട് ഇരിക്കുമ്പം തന്നെ എടുത്ത് പാത്രത്തിലേക്ക് വെക്കുകയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗിൽഡ് ആരേനെ ഒന്നും നമ്മൾ വീഡിയോസിനകത്തൊന്നും കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടേ സബ്സ്ക്രൈബും കൂടി ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ മതി ഓൾ എന്ന ഓപ്ഷൻ വരും അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇനിയും നമ്മൾ ഇടുന്ന നോട്ടിഫിക്കേഷനായിട്ട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പം ഈ നമുക്ക് കഴിക്കാൻ പാകമായിട്ടുണ്ട് അപ്പം നിങ്ങൾ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയാണ് എത്രത്തോളം സക്സസ് ആകും നമുക്കറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു പക്ഷേ അത് എന്തായാലും സക്സസ്സായി അപ്പം നമ്മളിൻ്റെ ബാക്കി ഡെക്കറേഷനൊക്കെ ചെയ്യുകയാണ് അപ്പോൾ കുറച്ച് നാരങ്ങാ നീര അതിലേക്ക് വീണ്ടും ഒഴിക്കുക നമ്മൾ ആദ്യം നാരങ്ങനീരൊക്കെ ഒഴിച്ചിരുന്നു അതുപോലെ തന്നെ വീണ്ടും ഒഴിക്കുക അപ്പം അത് ഇച്ചിരി ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊഞ്ചൊക്കെ ഫ്രൈ ചെയ്ത് വെക്കില്ല എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് കഴിച്ചു നോക്കണം അരകൻ ഫ്രൈ കഴിക്കാത്തവരിനകത്ത് ഉണ്ടാവും അപ്പോൾ അവരൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക സൂപ്പർ ടേസ്റ്റാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മക്കളായ പൊന്നൂനും മോനൂനും കൊടുത്തു നോക്കുകയാണ് അപ്പോൾ അവർക്ക് കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞ് മോനു കഴിച്ചു മോനുവിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പൊന്നൂനും കൊടുക്കുകയാണ് പൊന്നു നോക്കിയിരിക്കുകയാണ് പൊന്നുൻ്റെ അഭിപ്രായം ഒന്ന് കേൾക്കാം നമുക്ക് എങ്ങനെയുണ്ട് പൊന്നു പൊന്നു അങ്ങോട്ട് ടേസ്റ്റ് കഴിച്ച ടേസ്റ്റൊന്നറിയണം അവക്ക് സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടുപേർക്കും ഇഷ്ടമായി ഇന്നിപ്പം നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു